കനത്ത സാമ്പത്തിക നഷ്ടത്തിലാണ് ഈ വ്യാഴാഴ്ച KPCC ആസ്ഥാനമ ഇന്ദിരാഭവൻ കടന്നുപോയത്. പ്രതിപക്ഷ നേതാവ് ചമഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ഒരു വിടി സദൃശ്യം കാരണം ഇന്ദിരാഭവന് തൊട്ടടുത്തുള്ള ചായക്കടക്കാരുടെ വയറ്റിത്തടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. സുധാകരൻ ഓർഡർ ചെയ്ത ചായയും വാഴക്കയപ്പവും വരെ ക്യാൻസൽ ചെയ്യേണ്ട ദയനീയമായ അവസ്ഥ. അതെ, കെ സുധാകരൻ്റെ റീ എൻട്രി കേട്ടപാടെ വിടി സദൃശ്യം തീരുമാനിച്ചു. ഇനി ഇന്ദിരാഭവൻ്റെ പടി ചവിട്ടുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന്. വേണമെങ്കിൽ കെ സുധാകരൻ ഇന്ദിരാഭവൻ്റെ പടിക്കൽ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന ബോർഡും വയ്ക്കുമെന്ന് സതീശനറിയാം. കാരണം വർദ്ധിത വീര്യത്തോടെയായിരുന്നു ആ റീ എൻട്രി. തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ പ്രതിഷേധം കൊണ്ടല്ല MMSN മുറിയുടെ താക്കോലും ലോക്കറിന്റെ പാസ്വേഡും ഒക്കെ കൈമാറാൻ അന്ന് എത്താതിരുന്നത്. പേടി കൊണ്ടാണ് ആധി കയറി അത് ആവേശമായി മാറിയ കെ സുധാകരൻ തന്നെ കാണുമ്പോൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടി. അതേ പേടി വിടി സതീശൻ ഇല്ല, പക്ഷേ ഭയമുണ്ട് സുധാകരനെ കാണുമ്പോൾ. മൈക്കിൽ കൂടി മകാരം ചേർത്ത് തന്നെ വിളിക്കാമെങ്കിൽ നേരിൽ കാണുമ്പോൾ അരിശം മുത്ത് ഒന്ന് പൊട്ടിക്കാനും സുധാകരന് മടിയുണ്ടാകില്ലെന്ന് സതീശൻ അറിയാം. കാരണം ഏത് വീട്ടം നമ്പി തിരുമ്പി വന്നതാണ്. വന്നപാടെ ഹസൻ ഇട്ടിരുന്ന കസേരകൾ തിരിച്ചിട്ട് തന്റെ ടേബിൾ പിടിച്ചു മാറ്റിയിട്ടു. ഓഫീസ് സെക്രട്ടറി കസേര വരെ മാറ്റിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ ചെയ്തത് സുധാകരന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടക്കമെന്ന നിലയ്ക്കായിരുന്നു. പാർട്ടിക്കുള്ളിൽ അടിമുടി മാറ്റം വേണം. അതെന്തായാലും June 4 കഴിയുമ്പോൾ സ്വാഭാവികമായും തീർച്ചയായും വേണ്ടിവരും. കാരണം പരാജയങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ മാത്രം പാർട്ടി നിയോഗിച്ച PR ഏജൻസികൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. വോട്ടെടുപ്പോടെ അവരുമുള്ള കരാർ തീർന്നു. എന്നാൽ പിന്നെ അത് നേരത്തെ തന്നെ ആ ശുദ്ധീകരശമായല്ലോ എന്ന് കരുതിയാണ് ചിലതല്ല കാര്യമായ ചില പരിഷ്കാരങ്ങൾ സുധാകരൻ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചതും. ആദ്യപടിയായി ഹസൻ തിരിച്ചെടുത്ത നേതാക്കളെയൊക്കെ പിരിച്ചുവിട്ടു. ഇനി ഒരു ജന്മത്ത് ഇന്ദിരാഭവന്റെ പടി കയറി. രണ്ടാമതായി സുധാകരൻ ചെയ്യാൻ പോയ പരിഷ്കാരത്തിൽ പാർട്ടി ആസ്ഥാന നഷ്ടം 100 ചായയും തത്തുല്യം ഏത്തക്കാപ്പവുമാണ്. 100 എന്ന് കൃത്യമായി പറയാൻ കാരണം സുധാകരൻ ഉള്ള കൃത്യമായി പേരെഴുതി കണക്ക് കൂട്ടിയാണ് DCC പ്രസിഡന്റുമാരെയും സംസ്ഥാന ജില്ലാ നേതാക്കളുമടക്കമുള്ള തൻ്റെ ആളുകളെ വിളിച്ചു ചേർത്തത്. ലക്ഷ്യം സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. ജീർണിച്ച കഴുക്കോലും ഉത്തരവും കോലയും പഠിപ്പുരയും ഒക്കെ പുനരുദ്ധരിക്കണം. എന്നിട്ട് പലയിടങ്ങളിലും പുനഃപ്രതിഷ്ഠകളും നടത്തണം. ഇതിനൊക്കെ ഫണ്ട് വേണം. ഫണ്ട് സമരാജ്ഞിയുടെ ഫണ്ട് എവിടെയെന്ന് ആരും ചോദിക്കരുത്. അതൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കമ്മിക്കണക്കായി മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെ അതെവിടെ ഇതെവിടെ ഫണ്ടെവിടെ എന്നൊക്കെ ചോദിക്കാത്ത ഒരു സംഘത്തെ മാത്രമാണ് സുധാകരൻ വ്യാഴാഴ്ച യോഗത്തിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത്. അവർക്കൊക്കെ ഔദ്യോഗികമായി അറിയിപ്പും പോയി. അപ്പോഴിതാ ഹൈക്കമാൻഡിൻ്റെ ഇൻഡാസ് വരുന്നു, ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, സുധാകരൻ തൽക്കാലം അവിടെങ്ങാനും ഇരുന്ന് കിട്ടിയാൽ മതിയെന്ന്. സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉടനടി ചില നടപടികൾ സ്വീകരിക്കണമെന്ന് സുധാകരൻ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് പരിശോധന യോഗത്തിൽ തീരുമാനമായെങ്കിലും അത് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വേണ്ട എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം. അങ്ങനെ വ്യാഴാഴ്ച ഇന്ദിരാഭവനിൽ കെ സുധാകരൻ വിളിച്ചു ചേർത്ത ആ ഗ്രൂപ്പ് യോഗം, സമാന്തര യോഗം മാറ്റിവെച്ചു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് താൻ വരാൻ ക്ഷണിക്കാത്ത ചില ഭാരവാഹികൾ ചെന്ന് പാര വച്ചതാണ് ഹൈക്കമാൻഡിലെന്ന്. അല്പം കൂടി കാര്യമായി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അതിനു പിന്നിൽ ചരട് വിളിച്ചത് വി ഡി സതീശനാണെന്ന് മനസ്സിലായത്. കാരണം സുധാകരൻ ക്ഷണിച്ചവരുടെ പട്ടികയിൽ തീർച്ചയായും ഇല്ലാതിരുന്ന പേരാണ് സതീശൻ്റേത്. സ്വാഭാവികം. അപ്പോൾ സതീശന് മനസ്സിലായി ഇതൊരു സമാന്തര ചർച്ചയും സമാന്തര യോഗവും സമാന്തര ഭരണത്തിലേക്കുള്ള പോക്കുമാണെന്ന്. എന്നാൽ പിന്നെ നമുക്ക് കാണാമെന്നായി സതീശൻ. അങ്ങനെ സതീശൻ കഷ്ടപ്പെട്ടിടപെട്ട് പല കോൺഗ്രസ് ഭാരവാഹികളുടെയും തലസ്ഥാനത്തേക്കുള്ള തിടുക്കപ്പെട്ടുള്ള യാത്ര ഒഴിവാക്കി കൊടുത്തു. ഇവിടെ വന്നാലോ യോഗം തീരുന്നതുവരെ അനുസരണയുള്ള ആട്ടിൻകുട്ടികളെ പോലെ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുമെന്ന് അവർക്കും അറിയാമായിരുന്നു. അവർ രക്ഷപ്പെട്ടു. അപ്പോൾ സുധാകരനോടുള്ള സതീശൻ്റെ പക തീർന്നിട്ടില്ലെന്നാണ് പറയേണ്ടത്? സുധാകരൻ അടുപ്പിക്കാത്തതിൻ്റെ വാശി സതീശൻ തീർത്തു കൊടുത്തു എന്നാണ് പറയേണ്ടത്? രണ്ടായാലും നാണക്കേട് സുധാകരന് തന്നെയാണ്. സുധാകരന് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി, ഹസനെ പോലെ തൻ്റെ പദവിയും താൽക്കാലികം തന്നെയാണെന്ന്. ഇവിടെ കിടന്ന് കലഹമുണ്ടാകാതിരിക്കാൻ ഹൈക്കമാൻഡ് പിടിച്ച് തൽക്കാലത്തേക്ക് പ്രസിഡന്റ് കസേരയിൽ ഇരുത്തിയതാണെന്ന്. June 4 വിധി വരുമ്പോൾ പെട്ടിയും തൂക്കി എപ്പോൾ വേണമെങ്കിലും തിരികെ കണ്ണൂർക്ക് മടങ്ങാമെന്ന് കൂടി ഒരു സൂചനയുണ്ടതിൽ. അപ്പോൾ ഇനി അറിയേണ്ടത് AK ആന്റണി വീണ്ടും സുധാകരന് വേണ്ടി ഇടപെടുമോ എന്നതാണ്.